ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള തന്റെ വസതിക്ക് പുറത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനു ശേഷം രണ്ട് മാസത്തിനുള്ളിൽ ഗുണ്ടാ സംഘ തലവനും രാഷ്ട്രീയക്കാരനുമായ ആദിഖ് അഹമ്മദ് ഉൾപ്പെടെ ഉമേഷ് പാൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആറ് പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട്. ആദിഖ്, മഹൻ അസദ്, കൂട്ടാളികളായ അർബാസ്, വിജയ് ചൗധരി എന്ന ഉസ്മാൻ, ഗുലാം ഹസൻ എന്നിവർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഉമേഷ് പാൻ വധക്കേസിലെ പ്രതിയും ആദിഖ് അഹമ്മദിന്റെ ഭാര്യയുമായ ഷൈസൽ പർവീൻ ഒളിവിലാണ്. അവരെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്കും 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിഖിന്റെ രണ്ട് മക്കളായ ഉമറും അലിയും ജയിലിൽ കഴിയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത രണ്ട് ആൺമക്കൾ പോലീസിന്റെ കർശന നിരീക്ഷണത്തിൽ ചിൽഡ്രൻസ് പ്രൊട്ടക്ഷൻ ഹോമിലാണ് കഴിയുന്നത്. അടുത്തിടെ തന്റെ ജീവനും ഭീഷണിയുണ്ടെന്ന് ആദിഖ് പറഞ്ഞിരുന്നു. മകൻ അസദും സഹായിയും കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുമ്പ് ഉമേഷ് പാൻ വധക്കേസിൽ കസ്റ്റഡിയിലുള്ള തന്റെ സംരക്ഷണത്തിനായി ആദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇത് സുപ്രീം കോടതിയുടെ ഇടപെടലിലുള്ള വിഷയമല്ലെന്ന് അഭിപ്രായപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ സംവിധാനങ്ങൾ നിങ്ങളെ പരിപാലിക്കും എന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. ഉമേഷ് പാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന ആദിഖിന്റെ മകൻ അസദും കൂട്ടാളികളും ഝാൻസിക്ക് സമീപം ഉത്തർപ്രദേശ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് മരിച്ചിരുന്നു. February 27 പ്രയാഗ്രാജിൽ ഉമേഷ് പാൽ വധത്തിൽ അക്രമികളുടെ വാഹനം ഓടിച്ച അർബാസ് കൊല്ലപ്പെട്ടതോടെയാണ് ആദ്യ ഏറ്റുമുട്ടൽ നടന്നത്. ഇതിനുശേഷം March 6 പ്രയാഗ്രാജിൽ വെച്ച് തന്നെ വിജയ് എന്ന ഉസ്മാനും കൊല്ലപ്പെട്ടു. ഇരുവരും ഉമേഷ് പാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളാണ്. April 13 ഫാൻസിയിൽ നടന്ന വെടിവെയ്പ്പിലാണ് അസദും ഗുലാമും കൊല്ലപ്പെട്ടത്. ആദിഖിന്റെ സഹായികളായ ഗുഡു, മുസ്ലിം, അർമാൻ, ജാബർ എന്നിവർ ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നവർക്ക് 500,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമേഷ് പാലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലിരുന്ന ആദിഖും അഷ്റഫും ശനിയാഴ്ച രാത്രിയാണ് വെടിയേറ്റ് വെച്ചത്. മാധ്യമ ക്യാമറകൾക്ക് മുൻപിലാണ് കൊലപാതകം നടന്നത്. വെടിവെയ്പ്പിൽ പങ്കെടുത്ത 3 പേരും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈകൾ ഉയർത്തി കീഴടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ മരണത്തോടെ ആദിഖിന്റെ കുടുംബം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു എന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു. ആദിഖ് അഹമ്മദും സഹോദരൻ അഷ്റഫും ശനിയാഴ്ച രാത്രി പ്രയാഗ്രാജിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന വഴിയിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജയിലെത്തിയ 3 പേർ ചേർന്നാണ് ആദിഖിനെയും അഷ്റഫിനെയും വെടിവെച്ച് കൊന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളം.